ഹായ് കുട്ടികാരെ, എല്ലാവർക്കും ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തേക്ക് സ്വാഗതം. മലയാളം പാഠത്തിൽ ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠഭാഗമാണ് പറയുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലെ പുതിയ ഒരു പാഠഭാഗമാണ് നാലാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായം കഴിഞ്ഞു. നാലാമത്തെ അധ്യായത്തിൽ നിറമുള്ള നന്മകൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. അതിലൊന്നാമത്തെ പാഠം മഞ്ഞപ്പാവാട എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ കാര്യമായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഒന്നാമത്തെ പാട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കൂട്ടുകാരി, ഈ ഓൺലൈൻ ക്ലാസ് നന്നായി കാണുക. ഇത് ഒരു കുട്ടിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്, പിറന്നാളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സമ്മാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠഭാഗമാണ്. നല്ല രസമുള്ള പാഠഭാഗമാണ്. നിങ്ങൾ ഈ പാഠഭാഗം കാണുക, കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മഞ്ഞപ്പാവാട എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാം ഭാഗം വായിക്കുക. രണ്ട്, ഈ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ദാ ടീച്ചർ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ജന്മദിന കലണ്ടർ ഉണ്ടാക്കാനാണ്. ക്ലാസ്സിൽ തൂക്കുന്നതിന് വേണ്ടി, വീട്ടിൽ തൂക്കുന്നതിന് വേണ്ടി ഒരു ജന്മദിന കലണ്ടർ തയ്യാറാക്കാനാണ്. നാലാമതായി പറഞ്ഞിരിക്കുന്നത് പറയാം എഴുതാം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരി, ഈ ഓൺലൈൻ ക്ലാസ് കണ്ടതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നോക്കുക. ഓക്കെ, നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇതാ പാഠഭാഗമാണ് നിറമുള്ള നന്മകൾ. നാലാമത്തെ ഈ ഭാഗം വായിക്കുകയാണ്. നമുക്കിത് എന്താണ് പറയാം, അതിന് താഴെ ഇങ്ങോട്ട് വന്നാൽ മഞ്ഞപ്പാവാട എന്ന് പറയുന്ന ഈ പാഠഭാഗമാണ് വായിക്കേണ്ടത്. ആദ്യം ടീച്ചർ മൗനമായിട്ട് വായിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ, പിന്നെ ഉറക്കം വായിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, എന്നിട്ട് ഇതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി പറഞ്ഞിരുന്നു. ഓക്കെ, ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷമാണ് സ്വന്തം ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരം കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മഞ്ഞപ്പാവാട, മോളെ വന്ന് ഊണ് കഴിക്ക്, അമ്മ കെഞ്ചി പറഞ്ഞു. കെഞ്ചി പറയാം കേട്ടോ, ഈ പദങ്ങളൊക്കെ നോക്കി വെക്കണേ. എനിക്ക് മഞ്ഞപ്പാവാട വേണം, അവൾ വാശി പിടിച്ചു. വാങ്ങിത്തരാം, ഇപ്പൊ ഊണ് കഴിക്ക്, അമ്മ അവളെ സമാധാനിപ്പിച്ചു. എൻ്റെ പൊന്നു മോൾക്ക് അച്ഛൻ വാങ്ങിത്തരാം. നമുക്ക് അച്ഛനും അമ്മയും ഒരു കുട്ടിയോട് എന്തോ സംസാരിക്കുന്ന രംഗമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താഴേക്ക് വന്നാൽ ഇവർ രണ്ടാളും എന്തോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും പറഞ്ഞു നോക്കി, എനിക്ക് പാവാട നാളെ തന്നെ വേണം, തരുമോ? അവൾ കരച്ചിലിൻ്റെ ശക്തി കുറച്ചു. അച്ഛൻ അമ്മയുടെ മുഖത്ത് ദയനീയമായി നോക്കി. വാങ്ങിത്തരാം മോളെ, അച്ഛൻ്റെ അടുത്ത് കാശുണ്ടാവട്ടെ. കാശുണ്ടാവുന്ന പൈസ ഉണ്ടാവട്ടെ എന്നാണ് കേട്ടോ. അച്ഛൻ്റെ ശബ്ദം അല്പമിടറി. അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ തലോടിയപ്പോൾ അമ്മയുടെ കണ്ണു നനഞ്ഞു. നാളെ മോളുടെ പിറന്നാളല്ലേ, ഒന്ന് ഊണ് കഴിക്ക്, പിറന്നാൾ തലേന്ന് വയറു വിശന്ന് കിടക്കരുത്, അമ്മ വീണ്ടും പറഞ്ഞു. പിറന്നാളിന് എനിക്ക് മഞ്ഞപ്പാവാട ഇടണം, പാവാടയില്ലെങ്കിൽ പിറന്നാളും വേണ്ട. അവൾ മുഖം വീർപ്പിച്ചു. ചെറിയ കുട്ടിയാണല്ലേ. അമ്മ അച്ഛനെ നോക്കി. ആ നോട്ടം നേരിടാനാവാതെ അച്ഛൻ മുഖം തിരിച്ചു. അവൾ അത് കണ്ടു. മോടുവാ, നാളെ തന്നെ മോൾക്ക് പാവാട തരാം. മഞ്ഞപ്പാവാട ഇട്ടോണ്ട് തന്നെ മോൾക്ക് പിറന്നാളുകാരിയാവാം. തീരുമാനമെടുത്ത പോലെ അമ്മ പറഞ്ഞു. സത്യമായിട്ടും തരുമോ? അവൾ തല ഉയർത്തി നോക്കി. നമ്മുടെ ഉം എന്നറിയ മൂളല്ലേ, അതാണ് ഉം എന്ന് പറഞ്ഞത്. അമ്മയുടെ മൂളിൽ സംശയം തെല്ലുപോലും ഉണ്ടായില്ല. അവളുടെ മുഖം തെളിഞ്ഞു. മുഖം തുടച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. അവിടെ അമ്മ പിഞ്ഞാണത്തിൽ വിളമ്പി വെച്ച ചോറ് സ്വാദോടെ അകത്താക്കി. അച്ഛനും അമ്മയും അത് നോക്കി നിന്നു. ആ കാഴ്ച അവരെ ഏറെ സന്തോഷിപ്പിക്കാറുള്ളതാണ്. എന്നാൽ ഇന്നെന്തോ അത് കണ്ടിട്ടും അവർക്ക് ഭാവമാറ്റമുണ്ടായില്ല. ഇതാ ഇതുവരെയാണ് അവർക്ക് ഭാവമാറ്റമുണ്ടായില്ല, ഇതുവരെയാണ് ഇന്ന് ഒന്നാം ഘട്ടത്തിൽ വായിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരി, ഇത് ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കുക. വായിച്ചതിന് ശേഷം നമ്മോട് പറഞ്ഞിരുന്നത് ഈ വായന നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ പരമാവധി ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക കൂടി വേണം. മോഡൽ ചോദ്യങ്ങൾ ടീച്ചർ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഇതായിരുന്നു ഒരു ചോദ്യം. എന്തായിരുന്നു അമ്മ കെഞ്ചി പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? മോളെ ഒന്ന് ഊണ് കഴിക്കുകയെന്ന്. അപ്പൊ നോക്കൂ, ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മൾ വായിച്ചതിന്റെ അർത്ഥം നമുക്ക് അവിടുന്ന് ഉത്തരം നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പൊ നമുക്ക് പറയാൻ കഴിയും. ഇതൊരു ചോദ്യമായിരുന്നു. വേറൊരു ചോദ്യം, അമ്മ അവളെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിച്ചത്? വാങ്ങിത്തരാം, ഇപ്പോ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാണ് അമ്മ സമാധാനിപ്പിച്ചത്. ഓക്കെ, ഇത്തരത്തിലുള്ള പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ
ഈ പാഠം വായിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട കാര്യം എന്താണ്? ആ ഇത് ഈ കുട്ടിയുടെ പിറന്നാളിന് കുട്ടി മഞ്ഞപ്പാവാട കിട്ടുന്നതിന് വേണ്ടി വാശി പിടിക്കുന്ന പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അവസ്ഥയാണ് അല്ലേ. ഇനിയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് ആദ്യം ചെയ്യാൻ പറഞ്ഞ ഈ വർക്ക് നമ്മൾ ചെയ്യേണ്ടത്. എന്താണിത്? ഇവിടെ നോക്കൂ, പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിയുടെ പിറന്നാളിന് ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക, നിറം നൽകി ഭംഗിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ പാടത്തിലുള്ള ഈ കുട്ടിക്ക് പിറന്നാളിൻ്റെ സമ്മാനം കിട്ടാനാണ് കുട്ടി വാശി പിടിച്ചത്. ഇതുപോലെ നമ്മുടെ കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കാർഡ് തയ്യാറാക്കുക. കാർഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ടീച്ചർ കാണിച്ചു തന്നിരുന്നു എങ്ങനെ കാർഡ് തയ്യാറാക്കുക. ഇവിടെ കാർഡിൻ്റെ മോഡലുണ്ട്, ടെക്സ്റ്റ് പുസ്തകത്തിലൊരു മോഡലുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ആശംസാ വാചകങ്ങൾ എഴുതി ഈ കാർഡ് മനോഹരമായി കളറ് നൽകി ടീച്ചർക്ക് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ആശംസാ വാചകങ്ങൾ എങ്ങനെ എഴുതും? ഒരുപാട് ആശംസാ വാചകങ്ങൾ ടീച്ചർ പറഞ്ഞിരുന്നു, ഓർക്കുന്നില്ലേ? ഇതായത് ഒരു ആശംസാ വാചകമായിരുന്നു. ടീച്ചറിന്റെ നെല്ലിക്കക്കുട്ടിക്ക് ഒരു വയസ്സ് കൂടി എന്നറിഞ്ഞു, കയ്പ്പ് മധുരവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കുക, പിറന്നാൾ ആശംസകൾ. ഇതൊരാൾ പിറന്നാളിന് ആശംസ നൽകുക, ഇതൊരു മോഡലായിരുന്നു. ഈ സമയവും കടന്നുപോകും, അടുത്ത പിറന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കും, നേരുന്നു നന്മകളും പിറന്നാൾ ആശംസകളും. ഇത് വേറൊരു മോഡലാണ്. ഇങ്ങനെ പിറന്നാൾ ആശംസാ വാചകങ്ങൾ കുട്ടിയുടെ പേരൊക്കെ വെച്ച് എഴുതി മനോഹരമാക്കി കളർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഇതായിരുന്നു ആശംസാ കാർഡ് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം. ഓക്കെ, പിന്നെ പറഞ്ഞിരുന്നത് ജന്മദിനാശംസകൾ കാണിക്കുന്ന രീതിയിൽ ഒരു ബോർഡ് തയ്യാറാക്കി ക്ലാസ്സിൽ തൂക്കാനായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു ബോർഡ് തയ്യാറാക്കുക? കലണ്ടർ, ജന്മദിന കലണ്ടറാണ് തയ്യാറാക്കാമാണ് പറഞ്ഞത്. നോക്കൂ, ജനുവരി എന്ന് എഴുതാം, എന്നിട്ട് അതിൽ അനാമികയുടെയും ഹേമന്തിൻ്റെയും കബീറിൻ്റെയും നാസറിൻ്റെയും ജന്മദിനം എന്താണ്, ജനുവരിയിലാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി എന്ന് എഴുതുക, ലിസി, കോമള, കരീമ, ഇവരുടെയൊക്കെ ജന്മദിനം ഫെബ്രുവരിയിലാണ്. മാർച്ചിൽ നോക്കൂ, ഡെയ്സി, അഹമ്മദ്, റിയാസ്, ലത, ഇവരുടെ ഏപ്രിൽ. ഇനി അങ്ങനെ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 12 മാസം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും ജന്മദിനം എന്താണെന്ന് നോക്കിയിട്ട് അത്തരത്തിലുള്ള ജന്മദിന കലണ്ടർ പൂവിൻ്റെ കോലത്തിലും ഇലയുടെ രൂപത്തിലും അതുപോലെ തന്നെ മരത്തിൻ്റെ രൂപത്തിലൊക്കെ മനോഹരമായി ഡിസൈൻ ചെയ്ത് ചാർട്ട് പേപ്പറിലൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ കാർഡ് ക്ലാസ്സിൽ നമുക്ക് തൂക്കാൻ വേണ്ടി കഴിയും. ഇതൊരു മോഡലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജന്മദിന കലണ്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം. ഓക്കെ ഓക്കെ. ഇനി നമ്മോട് പറഞ്ഞത് ഈ പാഠത്തിൻ്റെ താഴ്ഭാഗത്ത് പോകുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൻ്റെ അവസാനത്തിൽ അവിടെ പറയാം എഴുതാം എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ചോദ്യമുള്ളത്. ഇതാണ് ചോദ്യം. കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മക്കും സന്തോഷം തോന്നിയില്ല, കാരണം എന്ത് എന്നാണ് ചോദിക്കുന്നത്. നമ്മളാ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു അല്ലെ, കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മക്കും സന്തോഷം തോന്നിയില്ല, അതിന് കാരണം എന്ത്? നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് വായിച്ച് നമ്മൾ കണ്ടെത്തി എഴുതണം. നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കൂ. നോക്കൂ, ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായത്, കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മക്കും സന്തോഷം തോന്നിയില്ല, കാരണം എന്ത്? എന്താണ് കാരണം? അടുത്ത ദിവസം മോളുടെ പിറന്നാളാണ്. പിറന്നാൾ സമ്മാനമായി അവൾ ആവശ്യപ്പെട്ടത് ഒരു മഞ്ഞപ്പാവാടയാണ്. അത് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനിരുന്നത്. എന്നാൽ പാവപ്പെട്ട ആ അച്ഛൻ്റെ കയ്യിൽ അതിനൊന്നും പണമുണ്ടായിരുന്നില്ല. മഞ്ഞപ്പാവാട കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മക്കും സങ്കടം തോന്നി. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടത്തിലാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും സന്തോഷം തോന്നാതിരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ആ പാഠഭാഗം വായിച്ചാൽ മനസ്സിലാകുക അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മനോഹരമായി അത് എഴുതിയിട്ട് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ മഞ്ഞപ്പാവാട എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒന്നാം ഭാഗത്തെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്തവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ വീഡിയോക്ക് താഴെ കമൻ്റായി നൽകുകയും വേണം. ഓക്കെ, ഇതിന് തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.